ഇന്നത്തെ വീഡിയോ ഒരു ചാർട്ട് പേപ്പറും ട്രാൻസ്പെറന്റ് ഷീറ്റും കൊണ്ട് എങ്ങനെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടാക്കാമെന്നാണ് ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറും ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റും കൊണ്ട് ഒരു വൈറ്റ് ബോർഡ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വൈറ്റ് ബോർഡ് എവിടെയാണ് വേണ്ടത് അവിടെ നമുക്ക് ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു വെക്കാം अब या सेलोटेप चार्ट पेपर चमर निक ഇനി നമുക്ക് ഈ ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് ചാർട്ട് ഫുൾ ഈ ട്രാൻസ്പെറന്റ് ഷീറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്പെറന്റ് കവർ വെച്ച് ചാർട്ട് പേപ്പർ ഫുൾ കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ചുളിവില്ലാണ്ട് നീർത്തി വെക്കുക എന്നിട്ട് ഇതിന്റെ മേൽഭാഗം നല്ലോണം സെലോ ടേപ്പ് വെച്ച് നമുക്ക് കവർ ചെയ്യാം എന്റെ കയ്യിൽ നല്ല വലിപ്പമുള്ള ഷീറ്റ് ഉണ്ടായിട്ടില്ല ചെറുതേനും അങ്ങനെ കിട്ടുമോന്ന് അറിയില്ല അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റ് ബോർഡ് കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് അതിനൊരു ബോർഡർ ഉണ്ടാക്കാം അപ്പോൾ ബോർഡറിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുക്കാം നമ്മുടെ വൈറ്റ് ബോർഡിന്റെ ബോർഡർ കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്തു വെച്ച പേപ്പേഴ്സ് എല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല പെയിന്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം പേപ്പർ റോളിനെ കളർ കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതിനെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് വൈറ്റ് ബോർഡ് ഭംഗിയാക്കാം ഇതുപോലെ നമുക്ക് നമ്മുടെ വൈറ്റ് ബോർഡ് മനോഹരമാക്കാം ഞാൻ ഇപ്പോ മാർക്കർ പെൻ ഉപയോഗിച്ച് ഇതിൽ എഴുതി കാണിക്കാം
അപ്പൊ ഇതുപോലെ നമുക്ക് സാധാ മാർക്കർ പെന്നുകൊണ്ടും സ്കെച്ച് പെന്നുകൊണ്ടും വൈറ്റ് ബോർഡ് മാർക്കർ കൊണ്ടും എന്തിനെ കൊണ്ടും നമുക്ക് ഈ ബോർഡിൽ എഴുതാം. ഇനി ഞാനത് മായച്ച് കാണിച്ചുതരാം. ഇതുപോലെ നമുക്ക് മായ്ക്കാനും കഴിയും.